ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, നമ്മുടെ മെയിൻറ്റെയിൻസ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. സാധാരണ 11:30 കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ, ജാപ്പനീസ് ട്വിറ്റർ പേജിൽ അവർ ട്വീറ്റ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഐക്കോണിക്കിനെയും ലെജൻഡറിനെയും ബേസ് ആയിട്ടുള്ള സംഭവം. നമുക്ക് ഇതുവരെയായിട്ട് അതിൻ്റെ ഒഫീഷ്യൽ ഇൻഫർമേഷനും കാര്യങ്ങളും തന്നിട്ടില്ല. ഐക്കോണിക്കും ലെജൻഡ് പ്ലെയേഴ്സും ഒക്കെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ലെജൻഡറി കാർഡിലേക്ക് മാറുന്ന തന്നിട്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ വിവരമോ കാര്യമൊന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ റൂമറും കാര്യവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4-star ലെജൻഡും 5-star വരുന്നത് ഐക്കോണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പോൾ കൊനമീൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഇൻഫർമേഷനിലേക്ക് പോവാം. സോ ഇത് ഞാൻ അത് ട്വിറ്റർ പേജിൽ വന്ന ട്വീറ്റ് ഗൂഗിൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. സോ ഇത് ഞാനായിട്ട് എഡിറ്റ് ചെയ്തതൊന്നുമല്ല. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ആ ഒരു പിക്ക് കാണിച്ചുതരാം. ഇപ്പോൾ ഇതാണ് അവർ ആ ഒരു ജാപ്പനീസ് ട്വിറ്റർ പേജിൽ ട്വീറ്റ് ചെയ്ത ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ അവർ കറക്റ്റായിട്ട് പിക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറയുന്നുണ്ട്. ലെജൻഡ് പ്ലെയറും ഐക്കോണിക് പ്ലെയറൊക്കെ സെയിം ലെജൻഡറി എന്ന് പറയുന്ന കാർഡിലേക്കാണ് മാറുക. പക്ഷേ എന്താ, ഐക്കോണിക്കിന് എബിലിറ്റീസ് കൂടുതൽ, അതുപോലെ തന്നെ കാർഡ് ഡിസൈനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സോ നിങ്ങളുടെ ഇപ്പോൾ ഒരേ പ്ലെയറിൻ്റെ തന്നെ ഐക്കോണിക്കും ലെജൻഡും ഉണ്ടെങ്കിൽ രണ്ടിനും വേറെ വേറെ എബിലിറ്റീസും പവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഐക്കോണിക്കിൻ്റെ പവർ കുറയുന്നോ അല്ലെങ്കിൽ ഐക്കോണിക്ക് പോകുന്നതെന്ന് വെച്ചാൽ ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഐക്കോണിക്ക് ഒന്നും എവിടെയും പോകുന്നില്ല. ജസ്റ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ മാറുന്നേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ലെജൻഡ് കൺവേർട്ട് ആകുന്ന ലെജൻഡറിയിലേക്ക് കൺവേർട്ട് ആകുന്നതാണെങ്കിലും ഐക്കോണിക്ക് ലെജൻഡറിയിലേക്ക് കൺവേർട്ട് ആകുന്നതാണെങ്കിലും രണ്ടിനും ഒരേ പ്ലെയർ ആണെങ്കിലും റേറ്റിംഗ് വ്യത്യാസമുണ്ട്, കാർഡ് ഡിസൈൻ വ്യത്യാസമുണ്ട്. പക്ഷേ എന്താ, സാധാരണ റൂമർ ഉണ്ടായ പോലെ സ്റ്റാറിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ട് 4-star 4-star തന്നെയാണ്. സോ നമ്മുടെ പ്ലെയറിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചാണ് ആ ഒരു സ്റ്റാർ കൂടി. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ക്രാഫോ അല്ലെങ്കിൽ റുമിനിഗോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 5-star കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഐക്കോണിക്കിൻ്റെ പവറും കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് കാർഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. അപ്പോൾ ലെജൻഡ് വേറെയും ഐക്കോണിക് വേറെയും തന്നെ ആയിരിക്കും. ഒരേ കാർഡ് ടൈപ്പിലാണെങ്കിൽ രണ്ടുപേരുടെ പവറും എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ഐക്കോണിക്കിൻ്റെ പവർ ഐക്കോണിക്കിന് എപ്പോഴും ഉണ്ടാവും. സോ ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. താങ്ക് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ് ഔട്ട്.